Okay, Veda, quickly. Come, friend. Da, Mastanali. Veda, come, friend. Sir. Pooparikkan onnalla ingottu vannathu. Give it. Veeriyunnathinu munpu undaakunna mottu parikkan padikkada aadyam. Manasilayo? Eh? Adinte sugam onnu vereyada. Radha, throw. അതെങ്ങനെ ഉണ്ടാവും അറിയോ? ഈ ബിരിയാണി കഴിച്ചതിന് ശേഷം ഫിംഗർ ബോളിൽ കൈ കഴുകത്തില്ലേ, അതുപോലെ ഉണ്ടാവൂടാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ വിദ്യാലയത്തിന് നല്ല പേര് കിട്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഡിസ്ട്രിക്ട് ലെവലല്ലാതെ സ്റ്റേറ്റ് ലെവലിൽ നടക്കാൻ പോകുന്ന ഒരു ബാഡ്മിന്റൺ കോമ്പറ്റീഷനാണ്. ഗീത, ലക്ഷ്മി, വേദ, രാധ എല്ലാവരും ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് സ്കൂളിന് അഭിമാനം നേടിത്തന്നു എന്ന് പറയുന്നതിൽ നിങ്ങളോടൊപ്പം ഞാനും സന്തോഷമായി അവരെ അഭിനന്ദിക്കുന്നു. മാത്രമല്ല, ഇവർക്ക് ബെസ്റ്റ് വിഷസ് ആശംസിക്കുന്നു. നിന്റെ അകത്തിന്റെ അഴക് കാണുവാൻ ഞാൻ കൊതിച്ചിരിക്കുവാടി. അത് കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. വൗ, ഗുഡ് ഷോട്ട് വേദവതി, സൂപ്പർബ്, ഫാന്റാസ്റ്റിക്. ഡാ, ജോലിയൊന്നും ഇല്ല നിനക്ക്. അത് ശരിയാണ്, പക്ഷേ ഈ പൂ പോലെയുള്ള പെണ്ണിനെ ആഗ്രഹിക്കുന്നത് തെറ്റല്ലേ? തെറ്റും ശരിയൊന്നും എനിക്ക് ആവശ്യമില്ലടാ. പുതിയ പൂവമ്പഴം തിന്നാൻ കൊതിയാവുന്നടാ എനിക്ക്. അതിനു മുമ്പ് ചത്തുപോയാലോ എന്നുള്ള പേടിയാ. അവളെ കിട്ടാൻ എന്തേലും ഒരു വഴി പറഞ്ഞാടാ. നല്ലതുപോലെ ആലോചിച്ചിട്ട് പോരെ. ഇപ്പൊ പറയടാ. സാർ, മനുഷ്യനാകുമ്പോ കുറച്ച് തെറ്റുകളൊക്കെ ചെയ്തു വരും. പക്ഷേ പണി തീർക്കണം. പറഞ്ഞാ മതി, എപ്പ തീർന്നു എന്ന് ചോദിച്ചാ മതി. സാർ, നിങ്ങളുടെ ചെവിയൊന്നും ഇങ്ങോട്ട് കാണിച്ചേ. ഗേൾസ്, പ്രാക്ടീസ് ഈസ് ഗുഡ്. പക്ഷേ ഈ പ്രാക്ടീസ് പോരാ, നാളെ തൊട്ട് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മോർണിംഗ് നേരത്തെ വരണേ, നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. ഓക്കെ, ബൈ. ഓക്കെ, ബൈ. നിങ്ങളുടെ റൂം വരെ വരട്ടെ, ഞാൻ എന്താ പുതിയ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഓക്കെ, ബൈ. എന്താ ഇതൊക്കെ? ഹെഡ് മാസ്റ്ററിന് ജോലിയില്ല, എനിക്കാണെങ്കിൽ ഒരു പെണ്ണും ഇല്ല. എന്തിനാ ഈ അർദ്ധരാത്രിക്ക് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ? വെറുതെ ദേഷ്യം പിടിപ്പിക്കാന്നേ. ദേ, എത്തി.
രാത്രിയും പകലുമില്ലാതെ വെറുതെ ബുദ്ധിമുട്ടിക്കുക മനുഷ്യനെ. ഞാൻ എന്താ ഇവിടെ ജോലിക്ക് വന്നതാണോ? നിന്നെ ഞാൻ സാർ, നിങ്ങളോ? എന്തു പറ്റി സാർ? ആദ്യം നീ ആ ടി വി ഓഫ് ചെയ്. എന്താ പറ്റി സാറേ? പറ്റിക്കണോ? ഇപ്പൊ ഞാൻ ജയിലിലേക്ക് പോയി എന്ന് വെച്ചോ, അപ്പൊ എന്റെ ജോലിയോ? ഞാൻ എങ്ങനെ കല്യാണം കഴിക്കും? ആരെങ്കിലും ഒന്ന് വന്ന് എന്നെ രക്ഷിക്കണേ. ഐഡിയ പറയാൻ പറഞ്ഞ ഇവിടെ കിടന്ന് നിലവിളിച്ച എല്ലാവന്മാരെയും അറിയിക്കുമല്ലോ. നീ മിണ്ടാതിരിക്കണം കേട്ടോ. അല്ല സാർ, ഞാൻ എന്താ പറയുന്നെന്ന് വെച്ചാ, എനിക്കൊരു രോഗമുണ്ട്. അതെന്താന്ന് വെച്ചാ, കാര്യത്രേ ഉള്ളൂ, കരഞ്ഞുകൊണ്ട് ആലോചിച്ച എപ്പോഴും ചിരിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ഐഡിയ കള്ളനേക്കാൾ കൂടുതൽ എന്റെ ബുദ്ധിയിൽ തെളിയും സാർ. അതിനു വേണ്ടിയാ ഞാൻ വെറുതെ കരയുന്നേ. ചിരിച്ചാലും കരഞ്ഞാലും ഒരുപോലെ തന്നെ. നല്ല ഐഡിയ വല്ല ഉണ്ടെങ്കിൽ സാർ. ഏത് കാര്യമാണെങ്കിലും പറഞ്ഞു ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല സാർ. ഒന്നും പറയാതെ നിങ്ങളോട് അടിയും പേടിക്കാതെ ഈ മരണത്തെ ഒരു ആത്മഹത്യയാക്കി മാറ്റി. അതെങ്ങനെയാണ് ഈ ബുദ്ധി വെച്ച് ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പൊ കണ്ടോളൂ. അയ്യോ, ഞാനിതൊക്കെ കാണേണ്ടി വന്നല്ലോ. എന്റെ പൊന്നുമോളെ, ആരാ നിന്നോട് ഇങ്ങനെ ചെയ്തത്? ആരൊക്കെയോ എന്നെ ഉപദ്രവിക്കുന്നു. എനിക്ക് ഹോസ്റ്റലിൽ താമസിക്കാൻ വയ്യമ്മേ. എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന എന്റെ മോള് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ലല്ലോ. പബ്ലിക് എക്സാം കഴിഞ്ഞ ഉടനെ സ്കൂള് മാറ്റാവുന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ. അതിനു മുമ്പ് നീ എന്തിനാ മോളെ ഈ കടന്നെ ചെയ്തത്? നിന്നോട് കുറച്ച് സംസാരിക്കണം. സാറേ, പണം വലിച്ചെറിഞ്ഞാലേ ഏത് കാര്യം ഒളിക്കാവുന്ന അറിയാവുന്നവനായി ഞാൻ. സാറെടുത്തോ, മതിയായില്ലെങ്കിൽ പറഞ്ഞോ, വീണ്ടും തരാം. ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാണെങ്കി അറിയാടാ അമ്മടെ വില എന്താണെന്ന്. വൃത്തികെട്ട നായ, നിന്നെ പോലെ ഒരുത്തിനെ തൂക്കിക്കൊന്നാ മതി, അപ്പൊ അറിയാടാ ജീവന്റെ വില എന്താണെന്ന്. റാസ്കൽ, നടക്കണ സ്റ്റേഷനിലേക്ക്. കാമപിശാചികൾക്ക് ഒരു താക്കീത്. അമ്പലം പോലെയുള്ള വിദ്യാലയങ്ങളിൽ വൃത്തികെട്ട ചിന്തകളുള്ള കാമക്രൂരന്മാരായ വാർഡൻസിന് ബലിയാകുന്ന നിഷ്കളങ്കരായ വിദ്യാർത്ഥിനികളുടെ ജീവനോടും ചാരിത്രത്തോടും കളിക്കുന്ന സമൂഹ വിരോധികളെ ഇല്ലാതാക്കുവാൻ കൈക്കൂലി വാങ്ങാത്ത നല്ല ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു കോടി നന്ദി അറിയിച്ചു കൊള്ളുന്നു. എന്ന് പ്രിയ, ഗുഡ് ഈവനിംഗ് എവ്രിബഡി. 6TV ന്യൂസ് ചാനൽ നടത്തിയ പ്രോഗ്രാമിൽ കേരള ഷോർട്ട് ഫിലിം മത്സരത്തിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആശംസകൾ. അത്ഭുതകരമായി ചിത്രീകരിച്ച കാമപിശാചികൾക്കൊരു താക്കീത് എന്ന പടം നിർമ്മിച്ച മിസ് പ്രിയയ്ക്ക് ഏറ്റവും മികച്ച ഷോർട്ട് ഫിലിം നിർമ്മാതാവിന്റെ അവാർഡ് നൽകുവാൻ ഞങ്ങളുടെ ജൂറി ടീം തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ 6TV ചാനലിന്റെ MD മിസ്റ്റർ രഘു ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ച് രണ്ടു മൂന്ന് വാക്കുകൾ സംസാരിക്കുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഈ മത്സരത്തിൽ നമ്മുടെ പ്രിയ ഡയറക്ടർ ചെയ്ത കാമഭ്രാന്തന്മാർ സൂക്ഷിക്കുക എന്ന ഷോർട്ട് ഫിലിം വളരെ റിയലിസ്റ്റിക് ആയിട്ടുണ്ട്. അതിന് കാരണം ഈ സൊസൈറ്റിയിൽ ഹോട്ട് ന്യൂസ് ആയിട്ടുള്ള ഈ സംഭവം ഡയറക്ടർ നമുക്ക് കാണിച്ചു തന്ന വിധമാണ്. ഓൾ ദി ബെസ്റ്റ് മിസ്. സോ, ഞങ്ങളുടെ MDയുടെ കൈകൾ കൊണ്ട് ഈ അവാർഡ് മിസ് പ്രിയയ്ക്ക് നൽകുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ മിസ് പ്രിയ നിങ്ങളോട് ചില വാക്കുകൾ സംസാരിക്കും. മാം, സ്റ്റേജിലിരിക്കുന്ന രഘു സാറിനും പ്രേക്ഷകരായ നിങ്ങൾക്കും പ്രിയപ്പെട്ട റിപ്പോർട്ടേഴ്സിനും എന്റെ നമസ്കാരം അറിയിക്കുന്നു. എന്റെ കഴിവ് മനസ്സിലാക്കി ഈ അവാർഡ് എനിക്ക് നൽകിയ 6TV ചാനലിന് എന്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. എന്റെ ആശംസകൾ.
ഈ ഭാരതം മുഴുവനും സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന നല്ല നല്ല സിനിമകൾ എന്റെ സ്വന്തം പ്രൊഡക്ഷനിൽ നിർമ്മിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കേരളത്തിൽ ജനിച്ചു വളർന്ന എന്റെ നെക്സ്റ്റ് ആംബിഷൻ ബോക്സ് എന്ന ടൈറ്റിലുള്ള ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുന്ന ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയ ഉടൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നതാണ്. ലഡ്ഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രിമിനൽസും, കൊല, കിഡ്നാപ്പിംഗ്, ഇങ്ങനെ ഓരോ ക്രൈംസും ദിവസം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രശ്നങ്ങളിൽ കുടുങ്ങി നമ്മുടെ പൊതുജനങ്ങൾ ഒരുപാട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവനെ അടക്കി വെക്കാൻ, കുറ്റങ്ങളെ കണ്ടുപിടിക്കാനും ധീരന്മാരായ പോലീസ് ഓഫീസേഴ്സിന്റെ ലിസ്റ്റ് ഞാൻ ചോദിച്ചിരുന്നു. അതെന്തായി? ഇനിയും തീർന്നിട്ടില്ല സാർ. എന്റെ ജോലിയും കഴിഞ്ഞിട്ടില്ല സാർ. ഞാൻ ഇനിയും തുടങ്ങിയിട്ടില്ല സാർ. എനിക്കും അതേ സിറ്റുവേഷനാ. സിംഹത്തിന് പോലീസ് ഡ്രസ്സിട്ട് ആറടി കട്ടൌട്ടിൽ കണ്ടാൽ എങ്ങനെയുണ്ടാവുമോ, അങ്ങനെ നിങ്ങളെ പോലെ ഒരു ധീരനായ ഓഫീസറെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. സിസ്റ്റത്തിന് സിസ്റ്റമാറ്റിക് സർ, ഹീസ് ഓൾറെഡി ഓൺ ഡ്യൂട്ടി സർ. ZPT chairman Erlord Srinivas, നിന്റെ മകളുടെ ജീവന്റെ വില, അതായത് ഞാൻ ചോദിച്ച 1 കോടി രൂപ ഒരു മണിക്കൂറിനകം എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം. നിന്റെ സുന്ദരിയായ മകളെ നശിപ്പിച്ച് കൊന്നതിന് ശേഷം അവളെ സംസ്കരിക്കുന്നത്, ആ കാര്യം നീ തന്നെ നോക്കിയാ മതി. ട്രെയിനിങ് എടുത്തിട്ട് സെലക്ഷൻ കിട്ടി ഇവിടെ വന്ന് ജോയിൻ ചെയ്യാമെന്ന പോലീസുകാരനാടാ ഞാന്, വിക്രമശിവ. Thank you.
ജീവന്റെ മരണത്തോടെ കിഡ്നാപ്പേഴ്സിന്റെ എല്ലാം ചരിത്രം തീരണം. ബുക്ക് വായിച്ചോണ്ടിരിക്കുവായിരുന്നു സാർ. നിങ്ങളുടെ ഈ വഴക്കിന് എനിക്ക് ഒരു ബന്ധവുമില്ല സാർ. എന്നെ വിട്ടേക്ക് സാർ, ഞാൻ പോയേക്കാം. ഏയ്, എന്ത് ബുക്കാടാ അത്? ഇങ്ങോട്ട് കൊണ്ടുവാ, വേഗം കൊണ്ടുവാ. ഇന്ന് സാറേ കല്യാണ ചെറുക്കൻ വേണം. മനസ്സിന് ഇഷ്ടപ്പെട്ട ചെറുക്കൻ ആരാണോ.
ഇനി ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യണം. കേൾക്കുന്നതിന് പകരം ഞങ്ങളുടെ സ്നേഹം കൊണ്ട് ലവ് 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 എന്നടിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? പ്രേമം പ്രേമം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഹൃദയം, ഹൃദയത്തിന്റെ ശബ്ദം കേൾക്കാനുള്ള ശക്തി നിനക്ക് ഉണ്ടോ? ഉണ്ടോ എന്ന് പറ. ഞങ്ങളുടെ ഹൃദയത്തിലും രക്തത്തിലും അലിഞ്ഞുപോയ ഈ പ്രേമം ഇല്ലാതാക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല പാട്ടി. അതിനിച്ചിരി പൊളിക്കും നിനക്കൊക്കെ. ഞങ്ങളുടെ സ്നേഹത്തിന്റെ സത്യം അറിയുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരുവടോ? ഞങ്ങളുടെ ഈ ദിവ്യ പ്രേമത്തിന് മരണമില്ലടോ, ഒരിക്കലും മരണമില്ല. നടന്നു വരുന്ന യമനെ പോലെ പ്രണയത്തെ പിരിക്കാൻ വേണ്ടി കാശും വാങ്ങി വന്ന് ജോലി ചെയ്യാതെ നിക്കണോ നീ? വാ, വന്നിട്ട് മേടിച്ച കാശിനെ ജോലി ചെയ്യ്. കമോൺ, കൊല്ല എന്നെ, കൊല്ലാൻ. പ്രേമത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് ദൈവം എന്തിനാണോ കഷ്ടപ്പാടുകൾ മാത്രം നൽകുന്നതെന്ന് വിഷമം തോന്നുന്നടി. അല്ലാഹു ആണ് സത്യം. ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാണടി. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. പുറത്ത് ധൈര്യം കാണിച്ചാലും മനസ്സ് വല്ലാതെ പെടയ്ക്കുന്നടി. നിന്നെ പോലെ തന്നെ എനിക്കും അങ്ങനെ അടി തോന്നുന്നത്. സ്നേഹിക്കുന്നവരെ കൊല്ലുന്ന മനുഷ്യർ ഈ ഭൂമിയിൽ ഇല്ലാതെ നല്ല മനുഷ്യരുള്ളിടത്തേക്ക് എനിക്ക് പോണോടി. ചേട്ടാ, വിട്ടേക്ക് ചേട്ടാ. അവരുടെ സ്നേഹം സത്യസന്ധമാണ്. ഞങ്ങൾക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. പ്ലീസ്, അവരെ വെറുതെ വിട്ടേക്ക്. അവരോട് ക്ഷമിച്ചേക്ക്. അയ്യോ എന്റെ അമ്മ, ഈശ്വര നീ എന്നെ രക്ഷിച്ചടി. ആ പ്രാന്തനെ തള്ളിയിട്ടിട്ട് വരാന്ന് വെച്ചാ എന്നെ കൊണ്ട് കഴിയുന്നില്ലടി. മെനെ ഞാൻ അജിത്ത്, ഇന്നലെ വിജയ്, ഇന്നാരാടി? പൃഥ്വിരാജ് ആണോ? ഹീറോസ് റേപ്പ് ചെയ്യാറില്ലല്ലോ. അങ്ങനെ അവര് റേപ്പ് ചെയ്യാനെങ്കിൽ ഞാൻ ഇങ്ങനെ ഒച്ച വെക്കോ? നാണം കൊണ്ട് ചെലപ്പോ ഞാൻ പെറുപെറുക്കുന്നുണ്ടാവും. അത് പിന്നെ ഞാൻ എന്തിനാ ഒച്ച വെച്ചെന്നറിയോ? ഞാൻ കണ്ട സ്വപ്നം എന്താന്ന് പറയട്ടെ? വേണ്ട വേണ്ട, നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. ഇതാടി സംഭവിച്ചത്? എന്തൊരു വൃത്തികെട്ട സ്വപ്നാടി. പ്രേമോ ആ മണ്ണാങ്കട്ടയാന്ന് പറഞ്ഞ 6 മാസങ്ങളായിട്ട് നമ്മുടെ പുറകെ നടക്കുന്ന ആ റാസ്കൽസിന് നല്ല പണി കൊടുക്കണം എന്ന് പറഞ്ഞ നീ എന്താടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മളിൽ ആരും അവന്മാരെ സ്വപ്നം കാണരുത്.
എന്തടി നോക്ക് നിക്കുന്നെ? അടിക്കടി ഇവളെ. അയ്യോ, ഞാൻ എന്റെ സ്വപ്നമൊന്നും കാണത്തില്ല. ഇതാണ് ലാസ്റ്റ് ചാൻസ്. തെരി അല്ലാത്തി കസം. ഇനി മേലെ സ്വപ്നം കണ്ടു അതാ ഇതെന്നും പറഞ്ഞ് ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്തല്ലോ. കൊന്ന് കുഴിച്ചു മൂടിക്കളയും. പറഞ്ഞേക്കാം, കിടക്കടി കിടക്കാനാ പറഞ്ഞത്. സമയം എട്ടായി കഴിഞ്ഞു. അതുകൊണ്ട് എന്താടാ ഇപ്പം? അതുകൊണ്ട് എന്താണെന്നോ, എല്ലാ ദിവസവും പോലെ ഇന്നത്തെ ദിവസവും നമ്മുടെ ഇഷ്ടദൈവത്തിന്റെ വാതിലുകൾ, ആരുടെ പ്രിയസഖിയാണ് വാതിലുകൾ ആദ്യം തുറക്കുന്നുവോ അവനാണ് ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലത്തെ കിങ്, സ്പെഷ്യൽ കിങ്. ഇത്ര മാത്രം പറയാൻ ഇതിൽ എന്താടാ ഉള്ളത്? ആറുമാസം ഇത് തന്നെയല്ലേ ചെയ്യുന്നത്? സ്നേഹത്തിന് വേണ്ടി തപസ്സന്വേഷിക്കുന്ന ഈ ആറു മാസത്തില് ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. സ്പെഷ്യലൊക്കെ ഇരിക്കട്ടെ, അത് എന്തുവെന്ന് പറ. ഇത് നോക്കടാ. ഫെബ്രുവരി 14th സ്നേഹിക്കുന്നവരൊക്കെ തപസ് ചെയ്യുന്ന വാലന്റൈൻസ് ഡേ. എന്റെ ഈശ്വരാ, ഇന്ന് എന്തൊക്കെ സംഭവിക്കുമോ? ഇന്ന് നോക്കിയിട്ട് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. അയ്യോ വേണ്ടടാ, കരയണ്ടടാ. എന്റെ മത്തങ്ങ തലയാ, മത്തങ്ങ തലയൻ. ഇവൻ മറക്കുന്നതിൽ അതിശയില്ല. ഞാൻ ഈ കാര്യം പറ്റ മറന്നുപോയല്ലോ. ഈ മണ്ഡത്തെ പറയുന്ന നിർത്തുന്നുണ്ടോ? നമ്മളിൽ ആരാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് അറിയാൻ 5 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. വെറുതെ മണ്ഡത്തരം പറയാതെ അങ്ങോട്ട് നോക്ക്. എന്റെ ആടെ അങ്ങ് നോക്കിയാ നിങ്ങളുടെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ടോ? എടാ, ബേക്കിലോട്ട് മാത്രം നോക്കാതെ വെറുതെ ഇരിയടോ. നോക്കല്ലെന്ന് പറഞ്ഞു. ഇതുവരെ നിങ്ങളൊരു പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലടോ. നീ മാത്രം എന്താടാ നല്ലവനാണോ? ചെരുപ്പെടുത്ത് മോന്തയ്ക്കടിക്കുന്ന നിന്നെ വെട്ടി നുറുക്കി വേവിച്ച് എന്റെ വീട്ടിലെ പട്ടിക്ക് കൊടുക്കൂടാ. ഞാൻ അഹങ്കാരം കാണിച്ചാണ്ടല്ലോ വെട്ടി കൊന്നുകളയും ഞാൻ. ഇന്ന് ആരെയാണോ ഞാൻ കണി കണ്ടത്, അതുകൊണ്ട് അവളുടെ വായിലിരിക്കുന്നത് മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വന്നത്. മക്കളെ, എന്റെ മനസ്സിൽ എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് അറിയോ നിങ്ങക്ക്? പറയടാ പറയാ. സ്നേഹരാജ്യത്തിന്റെ സിംഗിൾ കിങ് ആണോ നമ്മുടെ ആള്? നിന്നെ അടിക്കുമെന്ന് പറഞ്ഞോ? ഏ യുവറാണി, നിന്റെ കൂടെ ആൾറെഡി ഞങ്ങളുടെ യുദ്ധം. നിന്റെ ഫ്രണ്ട്സിനെ വിളിക്ക, അവരോട് ഞാൻ സംസാരിക്കാം. എന്തിനാ അവരോട് പോയി വെറുതെ വഴക്കിടുന്നത്? ശരീരമങ്ങ് കോരി തെരിക്കില്ലേ ഷോക്ക് അടിക്കുന്നത് പോലെ. എടാ മണ്ട കൊട്ട, എപ്പോഴും കൈ കാണിച്ചാ കാല് കാണിക്കുന്ന ഇവര് എപ്പോഴാണ് നമ്മളോട് സംസാരിക്കാൻ അറിയില്ല. സ്പെഷ്യൽ ഡേ, അവള് കുറച്ചു നേരം എന്നോട് സംസാരിച്ചാ മതി. ഈ ലോകത്തിൽ ഏറ്റവും വലിയ സന്തോഷമാ ഞാനാണ്. ഗ്രേറ്റ് ഐഡിയടാ. എടി മോളെ, നീ നിന്റെ കൂട്ടുകാരെ അയക്കുന്നുണ്ടോ ഇല്ലേ? ഇപ്പോ അയക്ക്. ഓരോരുത്തരായിട്ടല്ല, ഒരേ സമയത്ത് 3 പേരെ അയക്ക്. എന്റെ വീട്ടിലോട്ട് നോക്കി നിനക്കൊക്കെ എന്തോടാ അവിടെ ഡിസ്കഷൻ? നിന്നെ ഞാൻ ഫാത്തിമേ, എന്താടി ഇവിടെ പ്രശ്നം? ഓഫീസിൽ പോകാൻ സമയമല്ലേ, ഇറങ്ങി വാടി. എന്തായാലും നിനക്ക് ഭാഗ്യണ്ടടാ. എന്താന്ന് വെച്ചാ അവള് ചെയ്തോടനെ അടി കിട്ടിയില്ല നിനക്ക്. എന്താടാ മോനെ, ഒരുപാട് വേദനിക്കുന്നുണ്ടോ? ചോദ്യമാടാ, ഇതെന്തുവാ രാജമൗലി സിനിമയുടെ ആയുധമാണോ? പെണ്ണുങ്ങളുടെ ആയുധമാണെന്ന് എനിക്ക് അറിയാതെ പോയല്ലോടാ. ഇതെന്നെ എന്തോന്ന് ചെയ്യാനാ? എന്തായാലും അവൾ എനിക്ക് സ്വീറ്റ് കിസ് തന്നാലും എന്നെ അടിച്ചാലും അതിന്റെ സുഖം വേറെ തന്നെയാ. ബ്രഹ്മസുഖം. എന്നെ പൊക്കിക്കൊണ്ട് പോണോ? കലക്കുന്നുണ്ട്. നിന്റെ തലയില് പാല് ഒഴിക്കുന്നതും വെള്ളം ഒഴിക്കുന്നതാണെങ്കിലും അത് ഞങ്ങളുടെ ഭാഗ്യാണ്. വേദഗിരി,
ആ ടി വി ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇങ്ങോട്ട് വാ. മാഡം വിളിച്ചായിരുന്നോ? എന്തങ്ങനെ നോക്കുന്നേ? മാഡം വിളിച്ചപ്പോ ഞാൻ വന്നു, എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞില്ല. പറയൂ മാഡം. മാഡം ഇങ്ങനെ നോക്കരുത്, പേടിയാവുന്നുണ്ടോ? എന്തെങ്കിലും പറഞ്ഞ് എന്നെ ജോലിയിൽ നിന്ന് ഒഴിവാക്കരുത് മാഡം, പ്ലീസ് മാഡം, മാഡം പ്ലീസ് മാഡം. വീട്ടു ജോലി ചെയ്യുന്ന ജോലിക്കാരനായ നീ, നിനക്ക് എന്നെ വേണം അല്ലേ? നിന്നെ ഞാൻ എഴുതോടാ, കത്തെഴുതോ നീ എനിക്ക്. എന്തൊരു ധൈര്യം നിനക്ക്! ജോലിയില്ലാതെ ചുറ്റിത്തിരിഞ്ഞ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ജോലി തന്നതല്ലേ? അങ്ങനെയൊന്നും മാഡം, മാഡം ഞാൻ ഞാൻ എങ്ങനെ മാഡം നിങ്ങൾക്ക് ലവ് ലെറ്റർ തരും? മാഡം അടിക്കരുത്, വേണ്ട വേണ്ട മാഡം, വേണം പ്ലീസ് മാഡം, ഞാൻ പറയുന്നത് കേൾക്ക് മാഡം പ്ലീസ്. പറഞ്ഞ സത്യം കള്ളാവില്ല. നീയാണ് എഴുതിയത്, എനിക്ക് നന്നായിട്ട് അറിയാം നീ എഴുതിയത്. കുറച്ചു മുമ്പ് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റിൽ ജോലിക്കാരൻ ജോലി തന്ന ആ മാലാക്കയ്ക്ക് ലവ് ലെറ്റർ കൊടുത്തിരിക്കുന്നു എന്ന് ഞാൻ എഴുതിയിരുന്നു. അത് നീയാണ് എഴുതിയെന്ന് സമ്മതിക്ക്. ക്യാരക്ടറിൽ ഒന്ന് ഇൻവോൾവ് ആവടാ. എന്റെ ഫീലിങ്സും തോട്ട്സും ഒക്കെ ഒന്ന് മനസ്സിലാക്കടാ. ക്യാരക്ടർ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് എന്താ ഇതൊക്കെ? ഇപ്പൊ കാണിച്ചേരാ ഗിരി, വേദഗിരി കാണിച്ചു കൊടുക്കടാ. അഭിനയത്തിന് വേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറാണ്. ലൈറ്റ് സ്റ്റാർട്ട് ആക്ഷൻ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ മുതൽ കളർ സിനിമ വരെ ഒരുപാട് ഹീറോകൾ ജോലിക്കാരൻ പ്രേമിക്കുന്നത് തെറ്റല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്ത മാത്രം തെറ്റാണോ? അതുകൊണ്ടാണ് എഴുതിയത്. മഷീലല്ല, എന്റെ രക്തം കൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. നിന്റെ പ്രേമത്തിന് വേണ്ടി ന്യായമായ പാതയിലൂടെ അല്ലാതെ കൊന്ന് കൊന്ന് വെട്ടി നുറുക്കി കൊന്നതിന് ശേഷം എഴുതുവോടാ ലവ് ലെറ്റർ. വേദഗിരി, അതൊക്കെ ശരിയാണ്, മുമ്പേ മരിച്ചതല്ലേ, പിന്നെ ഇങ്ങനെ ഇപ്പൊ സംസാരിക്കുന്നേ? പറ, അതിനുത്തരം പറ. ഞാൻ പ്രേതവാടാ. ഓ, പ്രേതമാണല്ലേ? ശരിക്കും പ്രേതമാണോ? അതേടാ, പ്രേതം തന്നെ. ഓഹോ, അല്ല ഇപ്പൊ എന്തിനാ വന്നത്? നിന്നെ കൊന്ന് നിന്റെ ആത്മാവിനോടൊപ്പം എന്റെ ആത്മാവിനെയും ഒന്നിപ്പിച്ച് പ്രേമിക്കാനാടാ ഞാൻ വന്നത്. മാഡം ഞാൻ ഒരുപാട് പേടിച്ചു പോയി. റിഹേഴ്സലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് അഭിനയിക്കുന്നത്? പ്ലീസ് മാഡം എന്നെ അങ്ങ് വിട്ടേക്കെ. എങ്ങനെയുണ്ടായിരുന്നു സീൻ? കൊള്ളാവോ? അടിപൊളിയായിട്ടുണ്ട് മാഡം. തീർച്ചയായിട്ടും ഇതുപോലൊരു സീൻ ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷെ നിങ്ങൾ അടിച്ച അടിയുണ്ടല്ലോ, എന്റെ ദേഹം ആ സകലം വേദനക്ക. ഇപ്പൊ ഒരു ഫുൾ അടിച്ചാൽ മാത്രമേ. സീൻ നന്നാവണെന്നും പറഞ്ഞ് നിന്നെ തല്ലുന്നത് ഒരു ശീലമല്ലേ എനിക്ക്? അതിന് നീ കാശ് ചോദിക്കുന്നത് ഒരു ശീലമല്ലേ? നീ പോകുന്നതിന് മുമ്പ് തന്നേക്കാം. താങ്ക് യു മാഡം. എന്റെ ദൈവമേ, ഇവര് കഥ എഴുതി തീരുന്നതിന് മുമ്പ് എന്നെ പൊളിച്ചെടുക്കുമെന്നാ തോന്നുന്നേ. അവിടെ തേച്ചത് മതിയാടാ മത്തങ്ങ തലയാ, അവിടെ തേച്ച് തേച്ച് നിന്റെ പാന്റ് കീറാതെ വേഗം ബോളിംഗ് ചെയ്യടാ. എന്താടാ എന്റെ വിരലിന്റെ അത്രയും പോലും ഇല്ല, നീ എന്നെ എടാന്ന് പറയുവാണ്? നീ നിന്ന വിരലും അല്ല വരളും അല്ല, കളിയില് കഴിവാണ് പ്രധാനം. മര്യാദക്ക് ബോൾ അറിയാൻ നോക്കണം. ഓ, ഇതിനേക്കാളും ഭേദം അതന്നെയായിരുന്നു. ഒരുപാട് അപമാനിക്കുന്നല്ലോ, നിന്നേക്കാളും ബഹുമാനം അവനുണ്ട് എന്നോട്. ഇപ്പൊ കണ്ടാടോ ഞാൻ എങ്ങനെ ബോൾ അറിയാൻ പോകുന്നെന്ന്. എന്റെ ഈശ്വര, എനിക്കൊരു വിക്കറ്റ് തരൂ. ഇപ്പൊ കാണിച്ചാണ് ഞാൻ ആരാണെന്ന്. ചെയ്തത് ഒരു ബോള്, അടിച്ചത് ഒരു സിക്സ്. എങ്ങനെയാണ് ജയിക്കുന്നേ? മെമ്മറി ലോസ്. നിങ്ങൾ നാല് പേര് ചേർന്ന് നാല് റൺ എടുത്തത്, പക്ഷെ ഞങ്ങൾ ഒരാള് സിക്സ് അടിച്ചു. എടാ വായിൽ വല്ല ഈച്ചയും പോവും, വേറെ വല്ല ജോലിയുണ്ടെ പോയി നോക്കട ചെറുക്കന്മാരെ.
നിങ്ങൾക്ക് ജോലി ഉണ്ടോ ഇല്ലെന്ന് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ അവിടെ ഞങ്ങൾക്ക് അനുഷ്ക ശർമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ, അതുകൊണ്ടാ. സോറി, ഗെയിം ഓവർ. എന്താടാ മക്കളെ ലവേഴ്സ് പറയുന്നില്ലേ, എങ്ങനെയാ വളച്ചത്? ഞാൻ ഒരാഴ്ച കൊണ്ടാ, ഞാൻ ഒരു ദിവസം കൊണ്ട്, ഞാൻ ഒരു മണിക്കൂർ കൊണ്ടാ. ബൂം ബൂം ശക്കലക്ക ബൂം ബൂം, ബൂം ബൂം ശക്കലക്ക ബൂം ബൂം. ഹലോ ബ്രദേഴ്സ്, ഞാന് ഒരു മിനിറ്റില്. അറിയാത്ത മനസ്സും പ്രായക്കുറവായ വയസ്സും ഒന്ന് ചേർന്നു, അടിപൊളി. ഇനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? പിള്ളേര് ചെയ്യുന്ന ജോലി പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്ന് ഓർക്കുമ്പോ നാണം ആവുന്നു എനിക്ക്. ഇതൊക്കെ കണ്ടോണ്ട് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? എടാ, എന്തൊക്കെയായാലും ഭാഗ്യം കൂടി വേണ്ടേ? സ്നേഹിച്ച് കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാണാവോ? അല്ലാതെ ജീവിച്ചിട്ട് എന്താ കാര്യം? ഇതിനേക്കാൾ നമ്മളൊക്കെ ചാവുന്നതാ, അതാ നല്ലത്. ജീവിതത്തിൽ ഒരു ലക്ഷ്യമുള്ളവൻ തടസ്സം കണ്ട് ഭയപ്പെടുകയില്ല. ധൈര്യശാലി എന്ന് പറഞ്ഞാൽ എപ്പോഴും വിജയം കണ്ടേ അവൻ അടങ്ങും. അതടാ ചെയ്യുന്നു, കഠിനമായ പ്രയത്നമാണ് നമ്മളെ വിജയിപ്പിക്കുക. ഇങ്ങനെ മണ്ടത്തരങ്ങൾ ആലോചിക്കാതെ നമ്മുടെ ലവേഴ്സിനെ കൊണ്ട് ഐ ലവ് യു എന്ന് നമുക്ക് പറയിപ്പിക്കണം. എന്ത് പറയുന്നു ഫ്രണ്ട്സ്? ഓക്കേടാ. യെസ്, യെസ്, ഡൺ. വീട്ടൂരിലുള്ള നിങ്ങളെയൊക്കെ വെട്ടി നുറുക്കി പാലക്കാട്ടില് കൊണ്ടുപോയി കുഴിച്ചു മൂടും ഞാൻ. അറിയില്ല നിങ്ങൾക്ക്, മര്യാദയ്ക്ക് ഇവിടെ പൊയ്ക്കോ. ആ, നിന്നോടാ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്, ഇല്ലെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് കൊല്ലും ഞാൻ. വർഷങ്ങളായിട്ട് ഞങ്ങളുടെ പേരിലുള്ള ഭൂമിയാണിത്. മറ്റാൾക്കാരുടെ സ്ഥലം പിടിച്ചു പറിക്കുന്നത് തെറ്റാണ് സാർ. ഞങ്ങൾക്ക് കുട്ടികളുണ്ട്, ഇത് ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് തരില്ല. Stop! 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 St
തലയിൽ ബെൽറ്റ്, കയ്യിൽ ലാത്തി, തലയിൽ മൂന്ന് സിംഹമുള്ള തൊപ്പി. ഇത് മാത്രമല്ല, പൗച്ചിൽ ഫുള്ളി ലോഡഡ് ഗണ്ണും. ധൈര്യത്തിന്റെ പര്യായമായ ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം. കള്ളക്കടത്തൽ, ആളുകടത്തൽ, ഇത് ഏത് ചെയ്യുന്നവനാണെങ്കിലും ശരി, ഇവരെ പോലെ ആയിരിക്കും അവന്റെ ഒക്കെ ഗതി എന്ന് എഴുതിക്കൂടാ. സിംഗ് എഴുതിക്കോ. എന്താണോ എഴുതേണ്ടത് അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങളെ കുറിച്ച് എന്റെ ഹൃദയത്തിലും മനസ്സിലും എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓ, ഇവനെയൊക്കെ എങ്ങനെ പോലീസിൽ സെലക്ട് ചെയ്തു? അയ്യോ, എടാ, ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെയൊക്കെ ചെയ്താ നിന്നെ എവിടെയെങ്കിലും ട്രാൻസ്ഫർ ചെയ്യും. അത്രക്ക് ധൃതിയാണോ? ഫിയാൻസിയെ ബുദ്ധിമുട്ടിപ്പിക്കാതെ വേഗം വന്നോളൂ. എന്റെ നിഴൽ കണ്ടാലേ പേടിക്കുന്ന റൗഡികളും കൊള്ളക്കാരും ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഓർത്തിട്ടുണ്ടല്ലോ. എന്റെ ദൈവമേ, അവരെയൊക്കെ കൈകാര്യം ചെയ്താൽ ഇവനെ എങ്ങനെ കൈകാര്യം ചെയ്യാനാ? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. സാർ, ഇവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ. ഇവന്റെ കാര്യം ശ്രദ്ധിക്കാതെ സാർ അങ്ങോട്ട് നോക്കിയേ. അണ്ടർവേൾഡ് ഡോണിന്റെ റൈറ്റ് ഹാൻഡ് ആണ് ആ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സാറ് സംശയിക്കണ്ട സാർ, അവൻ തന്നെ ഇവൻ, ഇവൻ തന്നെ അവനും. ഞാൻ പറയുന്നത് കേട്ടോളൂ, എന്നെ വിശ്വസിക്കണം സാർ. അതെ സാർ. ഒന്ന് നിർത്തണം നിന്റെ പാട്ട്. പോലീസ് വേണമെങ്കിൽ ഈ സ്റ്റൈലിൽ പാടിക്കൂടെ? നമ്മൾ പാടിയാ വേറെ സ്റ്റൈലായിരിക്കും, അറിയാവോ? എന്താ ഈ സ്റ്റൈൽ സ്റ്റൈൽ എന്ന് പറയുന്നത്? നമുക്ക് അങ്ങനെ വല്ല സ്റ്റൈലും ഉണ്ടോ? നീ പറയടാ. ഈ മത്തങ്ങ തലേന്ന് മനസ്സിലാകുന്ന പോലെ ഒന്ന് പറഞ്ഞു കൊടുക്കടാ. അപ്പൊ സത്യം മാഷ് മുതൽ ദുൽഖർ സൽമാൻ വരെ എല്ലാം മിക്സ് ചെയ്തടിച്ചാലോ? എന്ത് പറയുന്നു? ഓക്കേടാ മച്ചു, സ്റ്റാർട്ട് സിംഗ് എ സോങ്. നോ നോ, ഫസ്റ്റ് ബീറ്റ് പിന്നെ ലിറിക്സ്.
ഇതെന്താണത്? ഇതൊക്കെയാണ് ജീവിതം. നിങ്ങളെയൊക്കെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഇല്ലെന്നാണ് പറയുന്നത്. കണ്ണു തുറന്നൊന്ന് നോക്കേ, നിങ്ങൾക്കൊന്ന് സ്നേഹിച്ചാലേ. ഇന്ന് ഇവന്മാരെയൊക്കെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ഏയ് വിട്ടു തൊളിക്കടി, എന്തിനാണ് വിടുന്നത്? സ്ത്രീകളെ ദൈവത്തെ പോലെ പൂജിക്കുന്ന നമ്മുടെ ഈ ഭാരത ദേശത്തിൽ കയ്യിൽ റാക്കി കിട്ടാൻ വേണ്ടി ചേട്ടന്മാരെ പോലെ ഒരുപാട് പേരുണ്ടായിരുന്നിട്ടും ഞങ്ങളെ ഇങ്ങനെ കരയിക്കുന്ന ഇവന്മാരെ ഒന്നും ഇവിടെ ഓടിക്കാൻ ആരും ഇല്ലേ? അയ്യോ, പറടാ അവരെവിടെയാന്ന് പറടാ. നിനക്കും ആ പോലീസ് സ്റ്റേഷൻ എന്താണ് ബന്ധം? വേഗം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പറടാ, വേഗം പറയാ. അടിച്ചടിച്ച് ആ വടിക്ക് വേദനിക്കുന്നല്ലാതെ ഒന്നിനും പറ്റാത്ത ഈ ശരീരം വെറുതെ അടിച്ച് കേടുവരുത്തിയിട്ട് ഉരുക്ക് പോലെ ഇരിക്കുന്ന താങ്കൾ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? ആ ജോലി എനിക്ക് തന്നൂടെ. എന്തൊക്കെ എവിടെ എങ്ങനെ ചെയ്യണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്ത് പറയുന്നു? എന്താ കാണാൻ പോകുന്നത്? കൊല്ലന്റെ ആലയിൽ ഈച്ച വന്നിരിക്കുന്ന പോലെ. ശിവ, ആദ്യം ഇയാളെ ഒന്ന് പുറത്താക്ക്, എന്നാലേ എനിക്ക് മനസമാധാനമായിട്ട് ജോലി ചെയ്യാൻ പറ്റും. ഹലോ, എന്താടോ എന്റെ ഭാവി വരനെ ലഡുന്റെ ആളാന്ന് പറഞ്ഞ് നിങ്ങൾ അറസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്? ഇവൻ നിന്റെ ഭാവി വരനാണെന്നോ? ഇവനാ ലഡുവിന്റെ റൈറ്റിലേക്കല്ലേ? ചേച്ചി, റൈറ്റ് ഹാൻഡ് അല്ലേ? യു ഷട്ട് അപ്പ്. ഈ ബുള്ളറ്റ് റാണിയുടെ ആളെ പിടിച്ചു വെച്ചിട്ട് റൈറ്റിലേക്ക് എന്ന് പറയുന്നോ? ആരോ തന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. സോറി സോറി മാഡം, സോറി. എന്റെ ഡാർലിങ്ങിനെ അപമാനിച്ചിട്ട് നിന്റെ സോറി ആർക്ക് വേണോടോ? തേർഡ് ഡിഗ്രി ട്രീറ്റ്മെന്റ് കൊടുക്കാതെ നീ ചെയ്ത ആദ്യത്തെ തെറ്റിന് പാലക്കാട്ടിൽ നിന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുക. അവിടെ വെച്ച് നിനക്ക് പണി എന്റെ ദൈവമേ, നാട്ടിലേക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടാൻ വേണ്ടി കൊതിച്ചിരിക്കുകയായിരുന്നു. ഏതായാലും നീ കാരണം അത് ശരിയായി. ഡാ, നീ കാരണം എനിക്ക് നാട്ടിലേക്ക് ട്രാൻസ്ഫർ കിട്ടിടാ. അതിലേതായാലും നന്ദി ഉണ്ടാ, താങ്ക് യു. വാ, ഞാൻ തന്നെ കൊണ്ടുപോയി വിടാം. എന്റെ സ്ഥിതി ഇതാണെങ്കിൽ ഒരു ബെൽറ്റ് ഇല്ലാത്ത യുവന്മാരുടെ സ്ഥിതി എന്താണെന്ന് ആലോചിക്കുന്നു വയ്യ. ഇന്ന് അവളെ
അവളുമാരെ ഞാൻ എന്ത് ചെയ്യുന്ന നോക്കാം. നിങ്ങളൊക്കെ വെറുതെ വിടരുത് അവളുമാര്. പിന്നല്ലാതെ എപ്പോ നോക്കിയാലും നമ്മളെ ചുമ്മാ ഇങ്ങനെ കളിയാക്കി കൊണ്ടിരുന്ന ഇതൊക്കെ കണ്ടിട്ട് ആ ദൈവം പോലും ചുമ്മാ ഇരിക്കുമല്ലേ. നമ്മൾ ഇഷ്ടമാണെന്നും പറഞ്ഞ് അവരുടെ പുറകെ പോകുന്നുണ്ടല്ലേ, അവന്മാര് നമ്മളെ ഇങ്ങനെ കളിയാക്കുന്ന. അവളുമാരെ ചുമ്മാ വിടരുതടാ. ഇന്ന് അവളുമാർ എന്തേലൊക്കെ ചെയ്യണോടോ. ഇത്രയും ദിവസമായി എമോഷണൽ ആവരുതെന്ന് ഞാനാ നിങ്ങളോട് പറഞ്ഞത്. ഇനി നമ്മള് എമോഷണൽ ആകണം. അതെ, നമുക്ക് അവരെ പകരം വീട്ടണം. എങ്ങനെ പകരം വീട്ടണം, അതെങ്ങനെ നടത്തണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ പറയാം, അവസാനമായിട്ട് ഒരിക്കൽ കൂടി നമ്മള് പോയി അവളുമാരുടെ തൈലവി പറയും. അവളുമാരത് സമ്മതിച്ച് നോക്കി ഇല്ലെങ്കിലുണ്ടല്ലോ അവളുമാരെയൊന്നുമില്ല. അവളുമാരുടെ കുടുംബത്തിൽ കയറി നമ്മള് എല്ലാവരുമായിട്ട് കൊല്ലണോ? എന്തോടാ പറയുന്നത്? നിങ്ങളൊക്കെ പറയണോ? സൂപ്പറാ. I love you. I love you. Love you. I love you. എനിക്ക് റോസാപ്പൂകൾ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഈ റോസാപ്പൂവിൽ നിന്റെ മോന്തയാ കാണുന്നത്. ഇഷ്ടപ്പെട്ടവരോട് ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യം പറഞ്ഞ് അത് സമ്മതിക്കുന്നു വിചാരിച്ചു. പക്ഷെ നിങ്ങൾ എന്താ ചെയ്ത്? നിങ്ങളെ റേപ്പ് ചെയ്താലെന്ന് കൂടി വിചാരിച്ചതാണ്. പക്ഷേ പ്രേമം. പക്ഷെ നിങ്ങളുടെ ജന്മദിനം മരണ ദിവസമായി മാറ്റുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരുന്നു. മറുപടി കിട്ടാത്തത് കൊണ്ട് നിങ്ങളെയൊക്കെ വിളിച്ച ഉടനെ ഞങ്ങൾക്ക് ഭയങ്കര ഉന്മേഷം തോന്നി. പറയേണ്ട കാര്യം പറഞ്ഞ നമ്മക്ക് പിന്നെ അച്ഛനും അമ്മയും കളിച്ചൂടെ. ഏത്തിൽ നമുക്കൊരു ഡ്യൂറ്റും പാടിയാൽ എന്താ? ജോലിയും കൂലി ഇല്ലാത്തവന്മാർ ഒരുപാട് പേര് ഈ നാട്ടിലുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് നിങ്ങളായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇവിടെ മീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്തിനാ വിളിച്ചെന്നറിയോ? ഞങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാം. ഞങ്ങൾ ആരാണെന്ന് നിങ്ങളെ അറിയിക്കാനും വേണ്ടിയാ. നീ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടാന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞോളൂ, നിങ്ങൾക്കറിയാവുന്ന ഞങ്ങളുടെ ലൈഫ് എന്താണെന്ന്. നിങ്ങളുടെ കണ്ണുകൾ ഇനി മുതൽ ഞങ്ങളുടെ കണ്ണുകളായിരിക്കും. പറ പറ എന്റെ ചക്കര മുത്തേ. കേട്ടോ, എന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്ക്. എന്റെ കണ്ണിലൂടെ നിന്റെ ജീവിതം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നോക്കടാ, ഇങ്ങോട്ട് നോക്ക്, സൂക്ഷിച്ചു നോക്ക്. എടാ, എന്താ ഇതുവരെ ആരും വന്നില്ല? നമസ്കാരം സാർ. നമസ്കാരം സാർ. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസ സൃഷ്ടിക്കുന്ന സിനിമ
നിങ്ങളുടെ പെർഫോമൻസ്. ഏതൊരു അമ്മയാണെങ്കിലും മുലപ്പാലും പശുവിൻ പാലും കൊടുത്താണ് വളർത്താറ്, പക്ഷെ ഞങ്ങളുടെ അമ്മ പുലിപ്പാല് തന്നാണ് വളർത്തിയത്. നീ ധൈര്യമുള്ള ആണാണെങ്കിൽ എന്നെ കെട്ടിയിട്ടാ നോക്കട്ടെ, ഒരു പ്രാവശ്യം ഈ കെട്ടം നഴിച്ചു നോക്ക്, നിന്നെ കഷ്ണം കഷ്ണമായിട്ട് വെട്ടി നുറുക്കും. സൂപ്പർ കാണട്ടെ. ഭാരത മാതാവിന്റെ പിൻചോമനകളാണ് ഞങ്ങൾ, വരും തലമുറയുടെ പ്രതീക്ഷകളാണ് ഈ ഞങ്ങൾ. ഞങ്ങൾ വാളുമായി കുരുക്ഷേത്ര ഭൂമിയിൽ ഇറങ്ങിത്തിരിച്ചാൽ എല്ലാ പാകിസ്ഥാനിലുള്ള തീവ്രവാദികളെയും കൊന്നൊടുക്കി. രുദ്രതാണ്ഡവമാണ് ഞങ്ങൾ, രുദ്രതാണ്ഡവം. വന്ദേ മാതരം എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ എട്ട് ദിക്കും കേട്ടലറുന്നത് പോലെ ആ പാകിസ്ഥാൻ തീവ്രവാദികളെ വെട്ടിക്കൊന്ന് ഞങ്ങളുടെ ഭാരത മാതാവിന്റെ കണ്ണീര് ഞങ്ങൾ ഒപ്പും. ആ ഭാരത മാതാവിന്റെ കാൽ കീഴിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ സമർപ്പിക്കുന്നതായിരിക്കും. ഇത് സത്യം, ഇത് ഞങ്ങളുടെ പ്രതിജ്ഞയാണ്. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. എന്റെ അമ്മോ, ആഹാഹാ, വെൽ ഡൺ ബോയ്, വെൽ ഡൺ. തനിക്കൊരു കോമഡി ലുക്ക് ഉണ്ട്, പക്ഷെ തന്റെ പെർഫോമൻസ് അത് ശരിക്കും കലക്കി. ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്ത താനായിരിക്കും എന്റെ പടത്തിന്റെ ഇനിയൊരു ഹീറോ. ഓക്കെ, യു കെൻ ഗോ. നെക്സ്റ്റ്. നമസ്കാരം സർ. ആ നമസ്തേ. എന്റെ പേര് ചീനു. സലീം അനാർക്കളുടെ സമാധാന മുമ്പിൽ സംസാരിക്കുന്ന പോലെ ഞാൻ കാണിച്ചു തരാം സർ. വെരി ഗുഡ്. എവിടെ കാണട്ടെ? അനാർക്കളി, അനാർക്കളി, നമ്മുടെ സത്യസന്ധമായ പ്രേമം ഈ ഓരോ കല്ലുകളിലും ഞാൻ കാണുന്നു. പ്രേമത്തിന് മരണമില്ല എന്ന് നിന്റെ മരണം എല്ലാവർക്കും കാണിച്ചു കൊടുക്കട്ടെ. നിന്റെ ആത്മാവതിന് തയ്യാറാണോ? അനാർക്കളി, ഈ ലോകത്തിലുള്ള പഞ്ചഭൂതങ്ങൾ സാക്ഷിയായി നമ്മുടെ പ്രേമം എപ്പോഴും ജീവിക്കും. നമ്മൾ തമ്മിലുള്ള ഈ പ്രേമബന്ധം ആർക്കും അതിനെ പിരിക്കാൻ കഴിയില്ല, ആർക്കും അതിനെ പിരിക്കാൻ കഴിയില്ല. ദൈവമേ, നിനക്കെന്താ കണ്ണില്ലേ? നീ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. എന്റെ പ്രിയതമ അനാർക്കലി, ഈ സമാധിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് കാണാൻ കഴിയുന്നില്ലേ? നീ ദൈവമാണോ അതോ ചെകുത്താനാണോ? പറ, അനാർക്കലി. എനിക്ക് ജീവിക്കാൻ കഴിയില്ല അനാർക്കലി. മനസാക്ഷിയില്ലാത്ത ഈ പ്രേതങ്ങളുടെ കൂടെ, ഹൃദയമില്ലാത്ത ഈ ദുഷ്ട മനുഷ്യ മനസ്സുകളോടൊപ്പം എനിക്ക് ഇനി ജീവിക്കാൻ കഴിയില്ല അനാർക്കലി. എനിക്ക് ഇനി ജീവിക്കാൻ കഴിയില്ല. സത്യസന്ധമായി പ്രേമിക്കുന്ന ആർക്കും ഇങ്ങനത്തെ ഒരു സ്ഥിതി വരാൻ പാടില്ല. അനാർക്കലി, വീണ്ടും ഒരു ജന്മം എനിക്ക് വന്നാൽ ഞാൻ അനാർക്കലിയുടെ കാമുകനായി തന്നെ ജീവിക്കണം. വെരി ഷാർപ്പ്. കലക്കി കലക്കി താൻ കലക്കിടോ, താൻ എന്റെ ഹീറോ. പൊക്കോ. താങ്ക് യു സർ. ആ നെക്സ്റ്റ്. നമസ്കാരം. തന്റെ പെർഫോമൻസ് കാണട്ടെ. നേരാ തിരുമേനി, ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. മരം വെട്ടുകാരനായിരുന്ന എന്റെ അപ്പൻ അമ്മച്ചിയെ കയറി പിടിച്ച റേഞ്ചർ സാബിനെ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടാക്കി. ആ സമയത്ത് എനിക്ക് 9 വയസ്സാ. അഴിമരത്തിൽ നിന്ന് അപ്പന്റെ ശവം വാങ്ങി ദാ ഇങ്ങനെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോ അന്ന് എന്റെ 10-ാമത്തെ പിറന്നാളാ. പനമ്പായെ പൊതിഞ്ഞു കെട്ടി 3-ാം അക്കം എന്റെ അപ്പനെ ഈ പള്ളിമുറ്റത്ത് കൊണ്ടുവന്ന് ഇറക്കുമ്പോ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇപ്പോഴും ഞൊളക്കിയ തിരുമേനി, ദാ ഇത്ര നീളമുള്ള പുഴുക്കൾ അപ്പന്റെ മൂക്കുന്നും വായുന്നും വന്നത്. അന്ന് മൂക്ക് പൊത്തിക്കൊണ്ടാ ഇങ്ങനത്തെ കുപ്പായമിട്ട 3 തിരുമേനിമാര് അപ്പന്റെ ശവമെടുത്ത് കൊണ്ടുപോയി തെമ്മാടിക്കുഴിയിൽ ഇടാൻ പറഞ്ഞു. അന്യം വേർക്കുന്ന കാശ് കൊണ്ട് അപ്പം വീഞ്ഞു നിന്ന് ഈ കോണ്ട സൈൽ ചെത്തി നടക്കുന്ന ഈ കുപ്പായക്കാരോട് അന്ന് തുടങ്ങിയത് തിരുമേനി വെറുപ്പ്. താങ്ക് യു സാർ. ആഹാ, ട്രിഗർ പ്രസ് ചെയ്താലേ ഉണ്ട പോ. പക്ഷെ തന്റെ കയ്യിൽ ഒരു ഇന്നോസെൻസ് ഉണ്ടല്ലോ. സിറ്റുവേഷൻ ആവശ്യമില്ല, ഒരു സൈലൻസ് ഫയർ ബ്രാൻഡ്, അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആ തനിക്കുള്ളത്. ഗുഡ്, വെരി ഗുഡ്. You are one of my other heroes. Now you can go. Next. Oh, that was a good idea. നിങ്ങളുടെ ആക്ടിംഗ്, ബോഡി ലാംഗ്വേജ് മനോഹരമായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെ പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇപ്പോ ഗ്ലാമറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, നമ്മൾ എന്റെ കഥയിലത്തെ നായകന്മാർ നിങ്ങളെ പോലെ ആയിരിക്കണമെന്ന്. എക്സാക്ട്ലി ജസ്റ്റ് ലൈക് യു പീപ്പിൾ. യെസ്, ഐ ഹാവ് ഡിസൈഡഡ്. കാരണം ഗ്ലാമറിനേക്കാൾ ആക്ടിംഗിന് എക്സ്പയറി ഡേറ്റ് ഇല്ലല്ലോ, അതാണ് കാരണം. നിങ്ങളോട് പറയാൻ എനിക്ക് യാതൊരു മടിയും ഇല്ല. നിങ്ങൾ ഓരോരുത്തരും 10 ലക്ഷം രൂപ കൊണ്ടുവന്നാൽ എന്റെ ഈ കഥയിലെ ഹീറോസ് നിങ്ങൾ തന്നെയായിരിക്കും.
എന്തു പറയുന്നു? ഏ ഓക്കെ അല്ലേ? എന്താണ് ഒന്നും മിണ്ടാത്തേ? നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ആക്ടിങ് തകർത്തേക്കാം, പക്ഷെ നിങ്ങളെ തകർക്കില്ല. എന്താ മനസ്സിലായോ? ഇന്ന് കൃത്യം 999 കഴിഞ്ഞ് 1000 ഓഡിഷനാണ് ഞങ്ങൾ അറ്റൻഡ് ചെയ്തത്. മനസ്സിലായി സാറേ, ഞങ്ങളെ പോലെയുള്ളവർ അഭിനയിക്കാൻ കാശ് ചോദിക്കുന്ന കമ്പനിയാണെന്ന് മാത്രം ഞങ്ങൾക്ക് മനസ്സിലായി. അതിന് നിങ്ങൾക്ക് നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ട്. ഗുഡ് ബൈ. എനിക്കെന്ത് പോയി? അല്ല പിന്നെ. ഹലോ പൃഥ്വിരാജിനെ, ഞാൻ ഡയറക്ട് ചെയ്ത പടം വളരെ ഇഷ്ടപ്പെട്ടു എന്നോ? ഓഹോ, എന്റെ അമ്മോ, എന്റെ കഥ അത്ര ഇഷ്ടപ്പെട്ടു അയാൾക്ക്? നന്ദി പറഞ്ഞു എന്ന് പറഞ്ഞേക്ക്. എടാ ഹിപ്പി, ഈസ്റ്റ് മാൻ ഹിപ്പി, ടൊണ്ടടാ, നിന്റെ സമയം ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. എടാ പൊന്നു മോനെ, പൊന്നാര കൂട്ടുകാരാ, എന്റെ കൊച്ചളിയ, നമ്മുടെ ജീവിതത്തിലും നല്ല കാലം വരും വരും എന്ന് വിചാരിച്ച് എന്ത് സംഭവിച്ചു? പക്ഷെ അധികം താമസിക്കാതെ തന്നെ നമ്മൾ എല്ലാവരും സിനിമാ ലോകത്തിൽ അധികം താമസിക്കാതെ എല്ലാവർക്കും നല്ല വേഷം കിട്ടും. എന്തിനാ നമ്മള് പേടിക്കുന്നത്? എനിക്ക് ചങ്ങനാശ്ശേരി, ഇവന്റെ കോട്ടയം, അവനാണെങ്കിൽ വടകര, അവന്റെ നാടാണെങ്കിൽ പാലക്കാട്. സ്വന്തം നാട്ടിൽ നിന്ന് ഹീറോ ആവാൻ ശ്രമിച്ചതാ, 5 വർഷം ഓടിപ്പോയി. ഇത്രയും വർഷത്തിനുള്ളിൽ ഒരാൾക്ക് കൂടെ ചാൻസ് കിട്ടിയില്ല എന്നല്ലാതെ വേറൊന്നും സംഭവിച്ചില്ല. കാരണം കാശ്, പണം, മണി. എടാ, നമ്മൾ ഹീറോ ആവാതെ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല. എന്താ നിങ്ങളൊക്കെ പറയുന്നത്? നമുക്കൊന്നും ഒരു നാണോ ഇല്ലടാ. എല്ലാ മാസവും നമുക്കൊക്കെ 5000 രൂപയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് അയക്കുന്നത്. എത്ര വിഷമമുണ്ടെന്നറിയോ? നമ്മുടെ ഈ ആഗ്രഹത്തിന് വേണ്ടി ഇതിൽ കൂടുതൽ എന്തൊക്കെയാടാ നമ്മുടെ വീട്ടുകാർ ചെയ്യാൻ പറ്റുക? ഇവിടെയാണെങ്കിൽ നമ്മൾ അഭിനയിക്കണമെങ്കിൽ കാശ് കൊടുക്കണം അത്ര. നമ്മൾ എന്തുവാടാ ഇനി ചെയ്യേണ്ടത്? എന്ത് ചെയ്യണമെന്ന് നീ പറഞ്ഞാ മതി, ഞാനത് ചെയ്തോളാം. നീ പറയടാ കൂട്ടാ. യെസ്, ഹൈദരാബാദിലെ സോഫ്റ്റ്വെയർ പെണ്ണുങ്ങളും കൂടുതലാണ്, അവർക്ക് കിട്ടുന്ന സാലറിയും കൂടുതലാണ്. മിനിമം 100,000 എങ്കിലും ഉണ്ടാവും. സോ സോഫ്റ്റ്വെയർ പെണ്ണുങ്ങളെ വളച്ച് കല്യാണം കഴിച്ചാൽ അവരുടെ ശമ്പളം നമ്മുടെ ശമ്പളം ആകും, ആ പണം കൊണ്ട് നമുക്ക് ഹീറോയും ആകാം. എന്ത് പറയുന്നു? അതെ, ഐഡിയ കൊള്ളാട്ടോ. സോഫ്റ്റ്വെയർ പെണ്ണുങ്ങളൊക്കെ MG റോഡിൽ ഉണ്ടാവോ അതോ ഹൈടെക് സിറ്റിയിൽ ഉണ്ടാവോ? സംതിങ് നമ്മുടെ മുറിക്ക് മുമ്പിൽ തന്നെ ഉണ്ടല്ലോ, അവരെ പിക്കപ്പ് ചെയ്താ പോരെ. ഞാൻ കൽപ്പനയെയും സീനു ശ്രുതിയെയും ശിവ രമ്യയെയും അബ്ദുള്ള ഫാത്തിമയും സ്നേഹിച്ച കാര്യം കഴിഞ്ഞില്ലേ? അതിനുശേഷം നമുക്ക് കല്യാണം കഴിച്ച സെറ്റിൽ ആവാം. എന്താ പറയുന്നേ? അച്ഛനമ്മമാർ അയക്കുന്ന പണം കൊണ്ട് ജീവിച്ചിട്ട് സ്നേഹം എന്ന ഐഡി കാർഡും ഇട്ടുകൊണ്ട് ഹസ്ബൻഡിന്റെ ജോലി ചെയ്തു കഴിഞ്ഞ് ഹീറോ എന്ന പ്രൊമോഷൻ കിട്ടുമെന്നല്ലേ നിന്റെ ഒക്കെ പ്ലാൻ? സ്നേഹം എന്ന് പറഞ്ഞ എന്താ ATM കാർഡ് ആണോടാ? അകത്തേക്ക് ഇട്ടോ ഉടനെ പണം കിട്ടാൻ? പ്രേമം കല്യാണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ ഒരു ബാങ്ക് പോലെ യൂസ് ചെയ്യാണല്ലേ? മാതാപിതാക്കളെ നോക്കിയില്ലെങ്കിലും നിന്റെ ഒക്കെ കണ്ണീര് കൊണ്ട് അവരുടെ കാലെങ്കിലും കഴുകിക്കൊടുക്ക്. ജീവിതത്തിൽ ഏത് രൂപത്തിലാണ് ഭാഗ്യം വന്ന് ചേരുന്നതെങ്കിലും കുഴപ്പമില്ല, അതിനുവേണ്ടി തെറ്റ് ചെയ്യാൻ പോയാൽ സ്വയം കുഴിയിൽ ചാടുന്ന പോലെയാ. നീയൊക്കെ ഒരു പ്രയോജനമില്ലാത്ത വേസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ജോലിയൊന്നുമില്ലാതെ കറങ്ങി നടക്കുന്നത്. അതെങ്ങനെയാന്ന് പറയട്ടെ? സത്യം പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ ആരാണെന്ന് അറിയുന്നതിന് മുമ്പേ ഞങ്ങളെ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ സ്നേഹം നിങ്ങളെ എങ്ങനെയാ അറിയിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് ഞങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങൾ നിന്റെ ഒക്കെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി മാത്രം വളഞ്ഞ വഴിയിലൂടെ ഞങ്ങളെ സ്വന്തമാക്കാൻ തീരുമാനിച്ചത്. നിങ്ങളോടൊത്ത് ജീവിക്കാൻ തീരുമാനിച്ച ഞങ്ങൾ അത് അറിഞ്ഞപ്പോ വല്ലാതെ തകർന്നുപോയി. സ്നേഹം എങ്ങനെയായാലും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ തീരുമാനിച്ചവരാ ഞങ്ങൾ. നിങ്ങൾക്കൊരു ചാൻസ് തരാം. ഭാഗ്യം നിങ്ങളുടെ വാതിലിൽ മുട്ടുകയാണ്. നിങ്ങൾ ഒരു നല്ല സ്ഥാനത്ത് എത്തുന്നതുവരെ ഞങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കും. മഹാന്മാര് പറഞ്ഞതുപോലെ ഭാഗ്യം നിങ്ങളുടെ വാതിലിൽ മുട്ടുമെന്ന് പ്രതീക്ഷിച്ച് വെറുതെ ഇരിക്കരുത്. ലക്ഷ്യം നിറവേറുന്നതുവരെ പ്രയത്നിക്കണം. നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും. ബൈ. സിറ്റുവേഷൻ ഡിമാൻഡ്. ഡയലോഗ് റിപ്പീറ്റ് ആവുന്നല്ലോ. ഇങ്ങനെ നമ്മുടെ പുറകിൽ വന്ന് കുത്തിയ പാവം ദൈവം എന്ത് ചെയ്യും? നമ്മളൊക്കെ പരിശ്രമിച്ച് മടുത്തുപോയി. ആക്ച്വലി നമ്മൾ ഈ ഒരു ദിവസമെങ്കിലും നന്നായിട്ട് പരിശ്രമിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചാ വല്ല വഴി. നീ പറഞ്ഞ വളരെ ശരി. നമ്മൾ അങ്ങോട്ട് പ്രേമിക്കുന്നതിന് മുമ്പ് അവര് നമ്മളെ പ്രേമിച്ചിട്ടുണ്ട്. നമ്മുടെ തല്ലിപ്പൊളി പ്ലാൻ കാരണമാണ് നമ്മുടെ പ്രേമം ബ്രേക്കായി പോയത്.
എടാ ഇവിടെ വിതച്ച പ്രണയത്തിന്റെ വിത്തുണ്ടല്ലോ, അത് പടർന്ന് പന്തലിച്ച് കഴിഞ്ഞടാ. അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നാടാ മനസ്സ് പറയുന്നത്. ഇനി നമ്മൾ എന്താടാ മച്ചു ചെയ്യ? എന്ത് പറയാനാടാ, പുറകേന്ന് വന്ന് കുത്തുന്നു, മുമ്പേന്ന് വന്ന് ഇടിക്കുന്നു. തെറ്റ് ചെയ്യരുത്, നമ്മുടെ ലക്ഷ്യവും സ്നേഹവും ജയിച്ചു കാണിക്കണം. വാട്ട് ടു ഡു? സൂപ്പർ ഐഡിയ കേട്ടോ. ഭാഗ്യദേവത നമ്മുടെ വാതിലിൽ വന്ന് എങ്ങനെയാ മുട്ടി പെട്ടെന്ന് വാള് വയ്ക്കുന്ന പോലെ എങ്ങനെയാ പെട്ടെന്ന് വലിയ ആളാവ്? വെട്ടിത്തം വിളിച്ച് പറയാതെ ഇതുപോലെ വല്ല നല്ല ഐഡിയയും പറയടാ. നേരൊന്ന് വെളുത്ത ഞാൻ കോടീശ്വരനാ, അത് നിനക്കറിയോ. നാളെ രാവിലെ ആവുമ്പോഴത്തേക്കും ഞാൻ വലിയൊരു കോടീശ്വരനാവും അമ്മാവാ. എടാ മച്ചു, ഈജിപ്തിലെ മമ്മി ഇല്ലേ, അത് 6000 വർഷം പറക്കുണ്ട് അത്ര. മമ്മീനെ കുറിച്ചൊക്കെ പറയുന്നു, ഈ മമ്മി എന്ന് പറഞ്ഞ എന്തുവാ? അതിനെ കൊണ്ട് നമുക്ക് എന്തുവാ ലാഭം? അതെടുത്ത് വിറ്റ കോടിക്കണക്കിന് രൂപ കിട്ടും അത്രേ. കോടിയോ? ആ ഈജിപ്തിലെ മമ്മിയുടെ ബോക്സ്, അത് എന്റെ കയ്യിലുണ്ട്. ആണോ? ഈ ബോക്സ് എന്താണെന്ന് അറിയോ? ഈജിപ്തിലെ മമ്മിയുടേതാ. 600 കോടിയാ. ഇപ്പൊ പറ നീ, ഞാൻ കോടീശ്വരനാകോ ഇല്ലേ? അമ്മാവാ, സംഗതി നന്നായിട്ടുണ്ട്. പക്ഷേ മാഡത്തിന് അറിഞ്ഞ പോലീസിനോട് പോയി പറയണ്ട അമ്മാവാ. എടാ ഭ്രാന്ത, എന്റെ മാഡം എന്നെ വിശ്വസിക്കുന്ന ഒരു ഭ്രാന്തത്തിയാണ്. എന്നെ വിശ്വസിച്ച പിന്നെ ആർക്കും സംശയം തോന്നില്ലടാ. നമ്മുടെ ഈ ജീവിതം ഉണ്ടല്ലോ, ഇനി അങ്ങോട്ട് സ്വർണം കൊണ്ട് കൂടാൻ പോവല്ലടാ മക്കളെ. എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചേരാൻ തോന്നുന്നു. കട്ടത് അവനും അനുഭവിക്കാൻ പോകുന്നത് നമ്മളും. ണ്ടോ? എനിക്കൊരു കംപ്ലൈന്റ് ചെയ്യാനുണ്ടായിരുന്നു.
വിക്രം സർ, വിക്രം സർ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നത്? അതൊന്നുമില്ല. എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? നിങ്ങളുടെ കംപ്ലൈന്റിൽ നിങ്ങൾ ഡൗട്ട് ചെയ്തപോലെ തന്നെ അറസ്റ്റ് ചെയ്ത നിങ്ങളുടെ വേലക്കാരനില്ലേ, അവൻ തന്നെ എല്ലാം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എത്ര തല്ലിയിട്ടും കുടിച്ചിരുന്നതുകൊണ്ട് ആരാ അത് എടുത്തുകൊണ്ട് പോയെന്ന് അവൻ അറിയില്ലെന്ന് പറഞ്ഞു. വീണ്ടും വീണ്ടും അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിലേഷന് വേണ്ടി പ്രശ്നത്തിന് റിലീഫ് കൊടുക്കാൻ പാടില്ലെന്ന് കരുതി റിസ്ക് എടുത്താണ്. അതെന്താന്ന് വെച്ചാ, ഇന്നലെ സംസാരിച്ചിരിക്കുമ്പോ കംപ്ലൈന്റ് എഴുതിയിട്ട് സൈൻ ചെയ്യാൻ മറന്നു പോയിരുന്നു. സൈൻ വാങ്ങി കേസ് അപ്ഡേറ്റ് ചെയ്യാന്ന് കരുതി വന്നതാ. അതുകൊണ്ട് കണ്ണടച്ചോണ്ട് പാല് കുടിച്ച മറ്റാരും കാണില്ലെന്ന് പൂച്ച കരുതുന്നത് എത്ര വലിയ വിഡ്ഢിത്തോ! നിങ്ങൾ എന്തിനാ വന്നെന്ന് എനിക്കറിയാം. കള്ളത്തരത്തിൽ എന്നെ കാണാൻ വരേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അതുകൊണ്ടാ നിങ്ങൾക്കറിയാലോ, വെറുതെ ഐ ലവ് യു പറയാതെ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. എത്ര എളുപ്പം തന്നെ നമ്മൾ ഒന്നിച്ചു ചേരുന്ന ദിവസം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ. കേസ് അന്വേഷിച്ചു വന്ന് നിങ്ങളെ പെണ്ണു കാണാൻ വന്നയാളെ പോലും മാറ്റിയതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെ ഒപ്പിയാവാൻ പോകുന്ന ഞാൻ നിങ്ങൾക്കൊരു ഓർഡർ ഇടാൻ പോകുന്നു. കാരണം ആ ബോസാണ് എന്റെ ജീവൻ, എന്റെ ലക്ഷ്യം. അതുകൊണ്ട് അതൊന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചു തരുമെന്ന് എനിക്ക് വാക്ക് തരുമോ? ഞാൻ തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട്. വേഗം തന്നെ കണ്ടുപിടിച്ചു തരും. എപ്പോ വേണമെന്ന് പറഞ്ഞാലും സ്റ്റേഷനിൽ എന്റെ മുമ്പ് വന്ന് നിൽക്കണം. ഓക്കെ ഓക്കെ, ഷുവർ. ബൈ. നമസ്കാരം, എന്റെ അച്ഛൻ ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ അടുത്തൊരു ഈജിപ്ഷ്യൻ മമ്മി ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആരോ മോഷ്ടിച്ചോണ്ട് പോയി. എന്റെ ഷോർട്ട് ഫിലിം മീറ്റിംഗിൽ നിങ്ങൾ എന്നോട് പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ എന്റെ മൂവി റിലീസാവുന്ന സമയത്ത് ഇതുപോലൊരു കാര്യം പറയണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ പോലീസിനോട് കംപ്ലൈന്റ് ചെയ്തപ്പോൾ പോലീസ് ഓഫീസർ വിക്രം ശിവ എന്നെ സഹായിക്കാൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇന്ന് കിട്ടിയ പുതിയ ന്യൂസ് എന്റെ ഭാഗ്യം എന്ന് തന്നെ പറയണം. അത് മമ്മിയായിട്ട് മാറി എനിക്ക് ഒരുപാട് കാശ് കിട്ടാൻ പോകല്ലേ. ഇത്രയും ദിവസം ഞാൻ മറ്റൊരു കാര്യത്തിന് വേണ്ടി എന്റെ ജീവിതം നശിപ്പിച്ചു. പക്ഷേ ഈ സുന്ദരി പെൺകുട്ടി കാരണം ആ കിട്ടാൻ പോകുന്ന മമ്മിയെ കൊണ്ട് ഞാൻ വലിയൊരു കോടീശ്വരനാവാൻ പോകല്ലേ. ഇന്ത്യയിൽ ആ മമ്മി എവിടെയുണ്ടെങ്കിലും പോലീസുകാർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എനിക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ. എന്തിനാ വിളിച്ചത്? എന്താടേ ഇത്? ഇത് എവിടെ നിന്നെടുത്തു വന്നതാ? അത് എന്താ സംഭവിച്ചെന്ന് വെച്ചാ, ഇതാണ് സംഭവിച്ചത്. ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തതല്ല. ഭാഗ്യം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഈ മമ്മിയെ വിറ്റ് ഞങ്ങളൊക്കെ ഹീറോ ആയി. നിങ്ങളെ കല്യാണം കഴിച്ചോളാം. ഈ കാര്യം പറയാൻ വേണ്ടിയാ ഞങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്. അപ്പോഴത്തേക്കും നിങ്ങൾ തന്നെ ചോദിച്ചു. അതൊക്കെ പോട്ടെ, ഇതിൽ എന്താ ഉള്ളത്? മമ്മിയുണ്ട്. നിനക്കൊന്നും ഇത്രയ്ക്ക് വിവരം ഇല്ലാതായോ? എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലേ? നിങ്ങളെ കാണിച്ച ഈ കാര്യത്തിന് ഹീറോ ആവാനോ ഞങ്ങളെ കല്യാണം കഴിക്കാനോ കഴിയില്ല. ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനാ നിനക്കൊക്കെ യോഗം? വലിയ തെറ്റാ നിങ്ങൾ ചെയ്തത്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എല്ലാം പറഞ്ഞ് സറണ്ടർ ആയാലും അറ്റ്ലീസ്റ്റ് ശിക്ഷയെങ്കിലും കുറഞ്ഞു കിട്ടും. ഞങ്ങൾ നിങ്ങളേതാന്നാ കരുതിയത്. ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ വെറുതെ ആയല്ലോ. നിങ്ങൾക്കൊന്നും മനസ്സിലാക്കിക്കൂടെ? പ്ലീസ്, ജീവിതം എന്താണെന്നൊന്ന് മനസ്സിലാക്കി ജീവിക്ക്. നിങ്ങളാണ് ഞങ്ങൾക്ക് പ്രധാനം. ശരി, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കാം. ഇതാണ് സർ സംഭവിച്ചത്. അവരുടെ തെറ്റെന്താണെന്ന് അവർ മനസ്സിലാക്കി. ശിക്ഷ കിട്ടാതെ നോക്കൂ സർ, പ്ലീസ്. ഓക്കേ, ശരി. ഞങ്ങൾക്ക് കിട്ടിയ രഹസ്യ വിവരം അനുസരിച്ച് അണ്ടർവേൾഡ് ഡോൺ ഈ മമ്മി സ്വന്തമാക്കി പുതിയ തൊഴിൽ ആരംഭിക്കാൻ ആലോചിക്കുകയായിരുന്നു. സോ അണ്ടർവേൾഡ് ഡോൺ നിയമവിരുദ്ധമായ ജോലി എന്ന ലഡ്ഡുവിനെ പിടിക്കാൻ വേണ്ടി
നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് വേണം. ഒക്കെ ശരിയാ സാർ, പക്ഷേ ജീവൻ കൊണ്ട് കളിക്കുന്ന ആ ഡോണിനെ കൊണ്ട് ഞങ്ങളുടെ ജീവൻ ആവത്തില്ല സാർ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല, നിങ്ങളുടെ ജീവന് ഞാൻ ഗ്യാരണ്ടി. ഓപ്പറേഷൻ മമ്മിയില് കുറച്ച് റിസ്കോടുകൂടി നിങ്ങൾ സഹകരിച്ചാൽ വാണ്ടഡ് ക്രിമിനൽ ലഡുവിന്റെ തലയ്ക്ക് പറഞ്ഞിരിക്കുന്ന 1 കോടി രൂപ അത് നിങ്ങൾക്ക് കിട്ടുന്ന പോലെ ചെയ്യാം. അതിനുശേഷം പ്രിയ ഡയറക്ടറായി നിങ്ങളൊക്കെ ഹീറോസായി നിങ്ങളുടെ ലവേഴ്സിനെ കല്യാണം കഴിക്കാനായിട്ട് ഞാൻ ഏർപ്പാടുണ്ടാക്കാം. എന്തു പറയുന്നു? ഇവർക്ക് വേണ്ടി ഞങ്ങൾ ഓക്കെ പറയാണ്. അതുമാത്രമല്ല, നമ്മുടെ സമൂഹത്തിന് നല്ലത് ചെയ്യുന്ന ഓപ്പറേഷൻ മമ്മിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളും തീരുമാനിച്ചു. ഓക്കെ, ഗുഡ്. പ്ലാൻ എന്താണെന്ന് ഞാൻ പറയാം. अच्छा माल है. ഇത് എല്ലാം കള്ളനോട്ടാണല്ലേ? എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചടാ ഈറ ചെറുക്ക. നിന്നെ ഞാനുണ്ടല്ലോ. ലഡു ഏത് നോട്ട് തന്നാലും അത് മേടിക്കണം കേട്ടോടാ, ഇല്ലെങ്കിൽ ഇതുപോലെ ചത്ത കിടക്കേണ്ടി വരും. എവിടെയോ ജനിച്ച് എവിടെയോ വളർന്ന അവസാനം എന്റെ കൈ കൊണ്ട് മരിച്ചല്ലോടാ. അല്ല അല്ല, ഇത്രയും ചെറുപ്രായത്തിൽ എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ മരിച്ചു പോയല്ലോടാ നീ. ഒരു വെടിയല്ലടാ വെച്ചുള്ളൂ, അപ്പോഴത്തേക്കും പോയില്ലേ നീ മേൽപോട്ട്. വലൈക്കും അസ്സലാം. എന്താടാ മോനെ, നല്ല ന്യൂസ് ഉണ്ടോ? ഹൈദരാബാദിൽ വെച്ച് മിസ്സായ മമ്മി നാല് ചെക്കന്മാരുടെ കയ്യിൽ കിട്ടി. എന്റെ പൊന്നു മോനെ, സത്യത്തിൽ നല്ല ന്യൂസ് ആണ്. നാ പിടിക്കടാ മോനെ. താങ്ക്യൂ ബാ.
എനിക്ക് കിട്ടിയ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ലെഡ് വൺ ഗാങ് ഏർലി മോർണിംഗ് 4:30 ഹൈദരാബാദിൽ വന്നിട്ടുണ്ട്. അതും സ്പെഷ്യൽ ഫ്ലൈറ്റില്. നമ്മൾ ഉടനെ പുറപ്പെടുന്നു. ഇവരെന്താന്ന് വെച്ചാൽ ഷോപ്പിംഗിന് പോയിട്ട് ഇനി വന്നിട്ടില്ല. ഹലോ ഹലോ ശിവ, എന്താ കാര്യം? പ്ലാൻ ചെയ്യുവാണോ? കുഴപ്പമില്ലല്ലോ. ബാംഗ്ലൂർ ഹൈവേയില് യാത്ര ചെയ്യുവാൻ നല്ല സുന്ദരി പെണ്ണുങ്ങൾ ഒരുക്കി നിർത്തിയിരിക്കുവാണോ? അതിനു വേണ്ടി വെയിറ്റിംഗ് ആണോടാ? നീ ആണാണെങ്കിൽ വിളിച്ചോണ്ട് പോടാ. എടാ, ഈ പെണ്ണുങ്ങളൊന്നും വരില്ലടാ, ഒരിക്കലും വരില്ല. നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. എടാ വിക്രം, ശിവ പണമുണ്ടായത് എനിക്ക് വേണ്ടിയാ. ഈ ലഡു ജനിച്ചതും പണത്തിന് വേണ്ടിയാണ്. ഈ സീക്രട്ട് ഡോണിന്റെ മേത്ത് എന്ത് വീണാലും അത് അവിടെ തീരും. മനസ്സിലായോ? കേക്കടാ, ഫോർ ഗൈസ് ആൻഡ് വിക്രം ശിവ. നിങ്ങളുടെ ലവേഴ്സിനോട് നിങ്ങൾക്ക് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ആ മമ്മിയെ ഉടനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരണം. മനസ്സിലായോ? ഞാൻ തമാശ പറഞ്ഞതല്ല, ഇതെന്റെ ഓർഡറാണ്. പെട്ടെന്ന് കൊണ്ടുവന്ന് തരണം. പിന്നെ ഒരു കാര്യം, ഒരു പക്ഷേ അതെന്റെ പക്കൽ വന്നില്ലെങ്കിൽ നിങ്ങളുടെ ലവേഴ്സിന്റെ ലോങ് ലൈഫ് ഷോർട്ട് ലൈഫാക്കി മാറ്റി അവരുടെ പേരിന് മുമ്പിൽ ലേറ്റ് എന്ന് ഞാൻ ചേർത്ത് എഴുതും കേട്ടോ. എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. വിക്രം ശിവ, നിന്റെ കൂടെ ഒരു പോലീസ് നായും വരാൻ പാടില്ല. മറക്കണ്ട, ദിസ് ഈസ് മൈ ഓർഡർ. കേട്ടോടാ, നൗ മൈ ടൈം സ്റ്റാർട്ട്. കം ഓൺ ബോയ്സ്, ടേക്ക് ദി ബോക്സ്. വരൂ. പെൺകുട്ടികളുടെ കൂടെ കളിക്കുകയെന്നല്ലാതെ അവരുടെ സൗന്ദര്യം നശിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. സ്റ്റോപ്പ് ഇറ്റ്. എഴുന്നേക്കൂ, എഴുന്നേക്കൂ. ഹായ് ഹായ്. ഈ മഞ്ഞക്കിളിയെ കാണും എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ. ഞാനീ കാണുന്നത് എന്തുവാ, എന്തൊരു മനോഹരമായ കണ്ണ്. ഇതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു എനിക്ക്. സമ്മതമാണോ? എന്തെങ്കിലും ഒന്ന് പറ കൊച്ചേ. ഏ, ഇരിക്കൂ ഇരിക്കൂ ഇരിക്കൂ. നീ എഴുന്നേക്ക്. ഇപ്പോഴുണ്ടായ പനിനീർ പൂവിന്റെ ഇതള് പോലെയുള്ള ഈ ചുണ്ടുകളുണ്ടല്ലോ, കാണുമ്പോൾ കടിക്കാൻ തോന്നുവാ. എന്റെ പൊന്നു മോളെ, നിന്നെ കാണുമ്പോ എനിക്ക് എന്താ തോന്നുന്നറിയോ? എഴുന്നേക്ക് കൊച്ചേ. എന്റെ പേര് ലഡു എന്നാ കേട്ടോ. എനിക്ക് കിട്ടിയത് ഒരു ലഡുവിനെ തന്നെ. നമ്മളെ രണ്ടുപേരും ഒന്നിച്ചാ വലിയ ലഡു ആവും. വലിയ വലിയ ലഡു അല്ലേ, കേട്ടിട്ടില്ലേ? ഈ കരിമ്പ് കഴിച്ചാലുള്ള മധുരം ഇല്ലേ, അതായിരിക്കും നിന്നെ കഴിക്കുമ്പം കിട്ടുക. ഇരിക്കുന്നു എന്നേക്ക് മോളെ. ഹായ് ഹായ്, ഇത് അഴകല്ല കേട്ടോ. അത്
അതിമനോഹരം. അയ്യോ, നിന്റെ സൗന്ദര്യത്തിൽ ഞാൻ മയങ്ങി കേട്ടോ. ദൈവം നിന്നെ വളരെ സൂക്ഷ്മതയോടെയാ സൃഷ്ടിച്ചിരിക്കുന്നത് മോളെ. നിന്നെ പോലെ ഒരു പെണ്ണ് ലോകത്തില്ല. നിന്നെ കിട്ടിയത് എന്റെ മഹാഭാഗ്യവാ കേട്ടോ. എന്തൊരു ഭംഗി. ഓ, ഇത് കാണുമ്പോ എനിക്ക് വട്ടാവുന്ന തോന്നുന്നത്. ഇരിക്കൂ. ഇനി മോള് എഴുന്നേക്കടി. പാവാട പ്രായത്തിൽ നിന്ന് ഞാൻ കണ്ടപ്പോൾ താമരമൊട്ടായിരുന്നു നീ. ഹൈ, താമരമൊട്ടായിരുന്നു നീ. എന്റെ ഈശ്വര, എന്തൊരു മണവാ. ഹൈ ഹൈ ഹൈ, നയാഗ്ര നദി പോലെയല്ലേ അവളുടെ മുടി കിടക്കുന്നത്, കണ്ടില്ലേ. ഈശ്വര, ഞാൻ എന്തുവായി കാണുന്നു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. ഈ സെക്കൻഡ് മുതൽ ഞാൻ നിന്റെ ദാസനാണ് മോളെ. ഇരിക്കൂ.
സീക്രട്ട് വേൾഡ് മാഫിയ കിങ് കണ്ണിമയ്ക്കുന്ന സമയത്തിൽ ലോകം കാർക്കീഴിലാക്കുന്ന അധോലോക നായകൻ ലഡു ബായ് ഏഴ് കടൽ കടന്ന് മമ്മി എന്ന് പറയുന്ന ഡമ്മിക്ക് വേണ്ടി വന്ന് എന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ്. എന്താ സംഭവിച്ചെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ എന്റെ ജീവിതം അച്ഛന്റെ ഹാൻഡ് റൈറ്റിംഗ് ആണല്ലോ. ഇൻട്രസ്റ്റിംഗ്. ഇതെന്റെ പേഴ്സണൽ ലൈഫിലെ രഹസ്യങ്ങളാണ്. ഒരു സയന്റിസ്റ്റ് എന്ന പേരെടുക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടും ഒരിക്കൽ എല്ലാവരെക്കാളും വലിയ പേര് നേടാൻ വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത എനിക്ക് അപ്പൊ തോന്നിയ ഒരു തോന്നലിന്റെ പേരിൽ എന്റെ കയ്യിൽ പുരാതന കാലത്തെ ഒരു മമ്മി ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഡമ്മി മമ്മി ഉപയോഗിച്ച് കുറെ കാലം നല്ല പേരെടുത്തിരുന്നു. ഈ കാര്യം മീഡിയയിൽ വളരെ പോപ്പുലറായി സംസാരിച്ചു. പക്ഷെ എന്നെങ്കിലും ഒരു ദിവസം ഈ സത്യം പുറത്തറിയുന്ന എനിക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ നേടിയെടുത്ത എന്റെ പേര് ചീത്തയാവുന്നതിന് മുൻപ് മരണം എന്നെ തേടി നേരത്തെ എത്താൻ വേണ്ടി ഞാൻ ചെയ്ത കാര്യമാണിത്. എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരുന്ന എനിക്ക് തീർച്ചയായും ഒരു ദിവസം മരണം എന്നെ തേടിയെത്തുമെന്ന് എനിക്കറിയായിരുന്നു. അച്ഛന്റെ ഡയറി കാണുന്നതുവരെ എനിക്കും ഞാൻ പറയുന്നതുവരെ ശിവനും അത് മമ്മിയല്ല ഡമ്മിയാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. ഇതാണ് സംഭവിച്ചത്. അയ്യോ പാവം അധോലോക നായകൻ ലഡുവിന് ഇനി വൈകുണ്ഠത്തിലെ ലഡു കിട്ടൂ. പല്ല് പോയ പാമ്പിനെയും തോറ്റുപോയ വില്ലനെയും വഴക്ക് പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ സാറേ.